ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തുസ് ലിവിറ്റ്, ക്രൈസ്റ്റ് ഈസ് അലൈവ്. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പയുടെ ഈ അപ്പസ്തോലിക പ്രബോധനത്തിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന ആത്മീയ ശക്തി തുടിക്കുന്ന ഈ പ്രബോധനം, ഞാൻ തന്നെ ഇത് പഠിക്കുമ്പോഴും ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴും വലിയ ആവേശവും ചുറുചുറുക്കും തോന്നുകയാണ്. നമ്മൾ ഇതിൻ്റെ ആരംഭം മുതൽ കേട്ടു, ക്രിസ്തു ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് അലൈവ്, ദ റിസൻ ലോർഡ് ഈസ് അലൈവ്, ഹീസ് ഇൻ യു ആൻഡ് ഹീസ് യു ആർ ഇൻ ഹിം. നിന്നിൽ ഞാനും എന്നിൽ നീ ഇങ്ങനെ നാം, അതാണ് ഇതിൻ്റെ വലിയ രഹസ്യം. ക്രിസ്തു ജീവിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ മുഴുവനും ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ദൈവം നമ്മിലും നാം ദൈവത്തിലുമാണ്. ഇതിൻ്റെ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ആദ്യം തന്നെ ബൈബിളിലെ പഴയ നിയമ കാലഘട്ടത്തിലുള്ള നിരവധി യുവാക്കളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജോസഫ്, സാമുവൽ, പിന്നെ സോളമൻ, അല്ല ഗിഡിയോൻ, ദാവീദ്, സോളമൻ, ഇങ്ങനെ നിരവധി യുവാക്കൾ. അവരെല്ലാം യുവാക്കളായിരുന്നപ്പോഴാണ് ദൈവം അവരെ വിളിച്ചത്. പിന്നെ നമ്മൾ സുവിശേഷത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരുന്നു. അവിടെ തന്നെ കാണുന്നത് നിരവധി യുവാക്കളാണ്. പിന്നെ നമ്മൾ ഈശോയുടെ നിത്യയുവത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ മാതാവ് കന്യകയായ ഒരു യുവതിയായ മറിയമാണ് വലിയൊരു മോഡൽ. ഈ എപ്പിസോഡിൽ യുവവിശുദ്ധ, നിരവധി യുവവിശുദ്ധരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം നമ്മൾക്ക് വളരെയധികം പ്രചോദനവും ശക്തിയും നൽകുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശുദ്ധനാകാനാണ്, വിശുദ്ധയാകാനാണെന്നും, അതോടൊപ്പം ഇവരാരെയും കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഇവരിൽ നിന്നും പ്രചോദനങ്ങൾ സ്വീകരിക്കാം. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ഡോക്യുമെൻറ്റ്. ക്രിസ്തുസ് ലിവിറ്റ്, ക്രിസ്തു ജീവിക്കുന്നു. നമ്മളിവിടെ പഠിക്കുന്നത് കാർമൽ പബ്ലിക്കേഷൻസ് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച ഇതിൻ്റെ പരിഭാഷയിൽ നിന്നാണ്. ഇത് പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. മറ്റ് പബ്ലിക്കേഷനുകൾ, പി ഒ സി, സെൻറ്റ് പോൾ, ഇവരെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. നിങ്ങളിത് സ്വന്തമാക്കണം, ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് വളരെ മനോഹരമായ സമകാലികമായ പ്രബോധനമാണ്. ആത്മാവ് ഇന്ന് സഭയോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പല പ്രാവശ്യം പറയുന്നത്. കം ടു ദ പോയിൻ്റ്. പാരഗ്രാഫ് 49, 49-ാമത്തെ ഖണ്ഡിക. തങ്ങളുടെ ജീവിതങ്ങളെ, യുവവിശുദ്ധർ എന്ന ശീർഷകത്തിലാണിത്, തങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് സമർപ്പിച്ച് രക്തസാക്ഷിത്വം വരിച്ചു പോലും സ്വയം സമർപ്പിച്ച അനേകം യുവവിശുദ്ധരാൽ തിരുസഭയുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാവരും യുവാവായ ക്രിസ്തുവിൻ്റെ വിലപിടിച്ച പ്രതിബിംബങ്ങളാണ്, ഇമേജസ് അല്ലെങ്കിൽ ഐക്കൺസ്. അവരുടെ തിളങ്ങുന്ന സാക്ഷ്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. അനേകം യുവവിശുദ്ധർ യൗവനത്തിൻ്റെ സവിശേഷതകൾ അവയുടെ എല്ലാ സൗന്ദര്യത്തോടും കൂടി പ്രസരിക്കുവാൻ ഇടയാക്കുകയും അവരുടെ ദിവസത്തിൽ മാറ്റത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാരായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദാഹരണങ്ങൾ
യുവജനങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ തുറവ് കാട്ടുമ്പോൾ തങ്ങൾക്ക് എന്ത് സാധ്യമാകുമെന്ന് വ്യക്തമാക്കുന്നു. യുവാക്കളുടെ 50. യുവാക്കളുടെ വിശുദ്ധി വഴി സഭയ്ക്ക് അവരുടെ ആത്മീയ ചൈതന്യവും പ്രേക്ഷിത വീര്യവും നവീകരിക്കാം. ഹല്ലേലൂയ. വളരെയധികം യുവജനങ്ങളുടെ നല്ല ജീവിതം ഉളവാക്കുന്ന വിശുദ്ധിയാകുന്ന പരിമള തൈലം സഭയുടെയും ലോകത്തിൻ്റെയും മുറിവുകൾ സുഖപ്പെടുത്തുന്നതാകും, സുഖപ്പെടുത്താനുതകും. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയനുസരിച്ച് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ തിരിച്ചുകൊണ്ട് വന്നുകൊണ്ടാണിത് സാധ്യമാക്കുന്നത്. യുവവിശുദ്ധർ നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. വെളിപാട് 2:4. ചില വിശുദ്ധർ ഒരിക്കലും പ്രായപൂർത്തി പ്രാപിച്ചില്ല, എന്നിട്ടും നമ്മുടെ യൗവനം ചെലവഴിക്കുന്നതിന് മറ്റൊരു മാർഗമുണ്ടെന്ന് അവർ നമ്മെ കാണിക്കും. ചരിത്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവൻ്റെയോ അവളുടെയോ രീതിയിൽ വിശുദ്ധ ജീവിതം നയിച്ചവരിൽ ചിലരെയെങ്കിലും നമുക്ക് ഓർക്കാം. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ സെബാസ്റ്റ്യൻ പറ്റോറിയൻ ഗാർഡിലെ ഒരു യുവ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ക്രിസ്തുവിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചിരുന്നുവെന്നും തൻ്റെ കൂട്ടുകാരെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. തൽഫലമായി വിശ്വാസം ഉപേക്ഷിക്കാൻ അദ്ദേഹം ആജ്ഞാപിക്കപ്പെട്ടു. അതിനെ വിസമ്മതിച്ചതിനാൽ അദ്ദേഹം അമ്പയ്യപ്പെട്ടു. അതിനെയും അതിജീവിച്ച് അദ്ദേഹം ഭയപ്പെടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് തുടർന്നു. അവസാനം സെബാസ്റ്റ്യനെ അടിച്ചു കൊന്നു. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ സെയിൻറ്റ് സെബാസ്റ്റ്യനെ കുറിച്ചാണ്. സെയിൻറ്റ് സെബാസ്റ്റ്യനെ കുറിച്ച് അറിയാത്ത ഒരു യുവാക്കളും യുവതികളും കേരളത്തിലുണ്ടാവില്ല. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാൾ, അമ്പ തിരുനാൾ നമ്മൾ എല്ലാ ഇടവകളിലും ആഘോഷിക്കുന്നതാണ്. വളരെ പ്രസിദ്ധനായ ഈ സെയിൻറ്റ് സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ പലരും അധികം പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു യുവാവായിരുന്നു. ആ യുവാവായിരുന്നു സെയിൻറ്റ് സെബാസ്റ്റ്യൻ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സെയിൻറ്റ് സെബാസ്റ്റ്യൻ പറ്റോറിയൻ ഗാർഡിലെ ഒരു യുവ ക്യാപ്റ്റനായിരുന്നു. പക്ഷെ അദ്ദേഹം ക്രിസ്തുമതത്തെ വിലക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ പട്ടാള ക്യാമ്പിലെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അതാണ് എല്ലാ എതിർപ്പുകളെയും വകവയ്ക്കാതെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതറിഞ്ഞ രാജാവ് സെയിൻറ്റ് സെബാസ്റ്റ്യനെ അമ്പ ചെയ്ത് കൊല്ലാൻ വിധിച്ചു. അങ്ങനെ അമ്പ ചെയ്ത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടതായി വിചാരിച്ച് സെയിൻറ്റ് സെബാസ്റ്റ്യനെ കടലിൽ എറിഞ്ഞു. പക്ഷേ സെയിൻറ്റ് സെബാസ്റ്റ്യൻ മരിച്ചിട്ടുണ്ടായില്ല. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ കടലിനെ കരയിൽ അടിഞ്ഞു ആ ശരീരം. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ആ ശരീരത്തെ വലിച്ചു കൊണ്ടുവന്ന് തൻ്റെ മാളത്തിൽ, സ്ലമ്മിൽ മാളത്തിൽ കയറ്റി വെച്ച് ശുശ്രൂഷിച്ചു. അങ്ങനെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങി. അതുകൊണ്ടാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ വളരെ ശക്തനായ ഒരു സൗഖ്യദായക വിശുദ്ധനാണ്. വീണ്ടും സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഇറങ്ങി പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ, അട, ഇവനെയല്ലേ അന്ന് നമ്മൾ അമ്പ ചെയ്ത് കൊന്നത്, അവനിതാ വീണ്ടും വന്നിരിക്കുന്നു. അതുകൊണ്ട് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഒരു ഡബിൾ മാർട്ടിയർ ആണ്. എന്നിട്ട് സെയിൻറ്റ് സെബാസ്റ്റ്യനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലാൻ കൽപ്പനയിട്ടു. അങ്ങനെ അവർ ഗദ കൊണ്ട് അടിച്ചു കൊന്നു. ഡബിൾ മാർട്ടിയർ. ഇതൊരു രക്തസാക്ഷി. വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ പേരിലും രക്തസാക്ഷിയായി ഡബിൾ മാർട്ടിയർ എന്നറിയപ്പെടുന്ന വിശുദ്ധ സെബാസ്റ്റ്യാനോസാണ്. ഇവരെല്ലാം ഇവരെല്ലാവരുടെയും മധ്യസ്ഥം
നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാൾ ആഘോഷിച്ച് അമ്പുപ്രസവമെല്ലാം നടത്തി കുറേ പേര് കള്ളും കുടിച്ച് ബാളമുണ്ടാക്കി നാടകം ഇതൊക്കെ നടത്തിയാൽ പോരാ. നമ്മൾ യുവതി യുവാക്കൾ സെൻറ്റ് സെബാസ്റ്റ്യനിൽ ജ്വലിക്കുന്ന ഈ ക്രിസ്തു ചൈതന്യത്തെ, ക്രൈസ്തവ വീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ വീര്യത്തോടെ ക്രിസ്തുവിനെ പ്രസരിപ്പിക്കാൻ നമ്മൾ പ്രദർശിപ്പിക്കണം. തുടർന്ന് നമ്മൾ കാണുന്നത് 52-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി ഇതുപോലെ വളരെ വിപ്ലവാത്മകമായ ഒരു യുവാവായിരുന്നു. ചെറുപ്പം പയ്യൻ, വളരെ ചെറുപ്പമായിരിക്കെ വളരെയധികം വലിയ സ്വപ്നങ്ങൾ താലോലിച്ചുകൊണ്ടിരിക്കെ, ടെക്സ്റ്റാണ്, ക്രിസ്തുവിനെ പോലെ ദരിദ്രനായിരിക്കാനും സ്വസാക്ഷ്യം വഴി സഭയാകുന്ന പള്ളി പുതുക്കിപ്പണിയാനുമുള്ള അവിടുത്തെ വിളി കേട്ട് തനിക്കുള്ളതെല്ലാം സസന്തോഷം ത്യജിച്ച് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സാർവത്രിക സാഹോദര്യത്തിൻ്റെ വിശുദ്ധനും എല്ലാവരുടെയും സഹോദരനുമായിരിക്കുന്നു. അദ്ദേഹം കർത്താവിനെ സ്വസൃഷ്ടികളെ പ്രതി സ്തുതിച്ചു. ഫ്രാൻസിസ് 1226 ഫ്രാൻസിസ് നിര്യാതനായി. 1226 നിര്യാതനായി. നമുക്കറിയാം 800 വർഷങ്ങളായെങ്കിലും ആ യുവാവായ ഫ്രാൻസിസിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് 1-ാമൻ. എന്തോരു ശക്തമാണ് ക്രിസ്തുവിൻ്റെ ജീവൻ, ഫ്രാൻസിസിൽ തുടിച്ച ക്രിസ്തുവിൻ്റെ ജീവൻ. ഇന്നും ഫ്രാൻസിസ്കൻ സഭ ആ ചൈതന്യം പ്രസരിപ്പിക്കുന്നതിനും ആ ചൈതന്യം ആകർഷിച്ചുകൊണ്ട് എന്തോരം യുവതി യുവാക്കളാണ് ഫ്രാൻസിസ്കൻ മിഷനറിയിൽ ആയി വരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഭാവനയ്ക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ അത്രയ്ക്ക് വലിയ ഒരു വശീകരണ ശക്തിയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ ശക്തി. ഫ്രാൻസിസിൻ്റെ പിതാവ് വളരെ വലിയ ഒരു വലിയ സിൽക്ക് വ്യാപാരിയായിരുന്നു, ഒരേ ഒരു മകൻ. എന്നാൽ ഫ്രാൻസിസ്, യുവാവായ ഫ്രാൻസിസിൻ്റെ ഹൃദയം കർത്താവ് തൊട്ടു. അന്നു മുതൽ ഫ്രാൻസിസ് ഒരു പുതിയ വ്യക്തിയായി. ഞാൻ രാജാവിന് വേണ്ടി ജീവിക്കണോ അതോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണോ? ഫ്രാൻസിസ് ദൈവസ്വരം ശ്രവിക്കാൻ തുടങ്ങി. റീബിൽഡ് മൈ ചർച്ച്. സാന്താമിയാനോയിലെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ പള്ളിയിൽ ഇരുന്നപ്പോൾ ഫ്രാൻസിസ് കേട്ട സ്വരം ഇതാണ്, റീബിൽഡ് മൈ ചർച്ച്. അപ്പോൾ പാവം പയ്യൻ അത് കണ്ട ഉടനെ ആ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പള്ളി പുതുക്കി പണിയാൻ കട്ട എടുത്ത് അധ്വാനിച്ച്. പിന്നീടാണ് മനസ്സിലായത് ഈ പള്ളി പണിയേ എന്നുള്ളതല്ല, ക്രിസ്തുവിൻ്റെ സഭയെ പണിതുയർത്തുക. ഇന്ന് നോക്കിയേ ആ ഒരു ശബ്ദത്തിൻ്റെ വീര്യം ഈ 800 വർഷത്തിന് ശേഷവും സഭയുടെ ഏറ്റവും വലിയ സാർവത്രിക സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പയെ തന്നെ ആ ശബ്ദം വശീകരിച്ചു. ഇന്ന് ആ ശബ്ദം മാർപ്പാപ്പയുടെ നാമം. ആ മാർപ്പാപ്പ ആ ഫ്രാൻസിസിന് ലഭിച്ച ആത്മീയ വീര്യത്തെ സ്വീകരിച്ച് അതുപോലെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആ യുവാവിനെ മോഡലാക്കി ജീവിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് അലൈവ്. ക്രിസ്തു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കേൾക്കാം.